my tank. I'm stuck in limbo. Nothing works in my head. ഇന്നിപ്പോ യുവാക്കൾക്കിടയിൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയ ഒരു സംഗതിയാണ് സൈക്ലിംഗ്. അല്ലെ, രാവിലെ എക്സസൈസിന് വേണ്ടിയിട്ട്, അതുപോലെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, യുവാക്കൾക്കിടയിൽ മാത്രമല്ല കേട്ടോ, യുവതികൾക്കിടയിൽ. നമ്മളെ സൈലാപരപ്പനൊക്കെ നീ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ പിന്നെ ചവിട്ടിയത് സൈക്കിളല്ലേ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ യുവാക്കൾക്കിടയിലും യുവതികൾക്കിടയിലും, അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇടയിൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ട്രെൻഡിങ് ആയ ഒരു സംഗതിയാണ് സൈക്ലിംഗ്. അതിൽ പലവിധ സൈക്കിളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗിയറുള്ളത്, സസ്പെൻഷൻ ഉള്ളത്, അങ്ങനെയൊക്കെ ആയിട്ട് വളരെ ലക്ഷറി ആയിട്ടുള്ള ഭയങ്കര റേറ്റിൻ്റെ സൈക്കിളുകൾ, നോർമൽ സൈക്കിളുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ളത്, അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടാൻഡം സൈക്കിളാണ്. ടാൻഡം സൈക്കിൾ എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾക്ക് ഒരുമിച്ച് ചവിട്ടി പോകാൻ പറ്റുന്ന ഒരു സൈക്കിളാണ്. പണ്ട് എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മറ്റേ മൂന്നക്ര വണ്ടി ഉണ്ടല്ലോ, സൈക്കിള്, അതിലാണ് സാധാരണ ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളത്. രണ്ടാൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ മൂന്നാൾക്ക് ഒരുമിച്ചിരുന്ന് പോകാൻ പറ്റിയ ചെറിയ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആ മൂന്നക്ര വണ്ടിയാണ് ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ശേഷം ടാൻഡം സൈക്കിൾ ഞാൻ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇതാണ് ടാൻഡം സൈക്കിൾ. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു അതിൻ്റെ മുന്നേ ഒരു കാര്യം, ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് സൈക്കിളിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ജസ്റ്റ് നമുക്ക് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ വണ്ടി കൺട്രോൾ ചെയ്യാനല്ല, നമുക്ക് ബാലൻസ് കിട്ടാനുള്ളതാണ് ബാക്കിൽ ഇരിക്കുന്ന ആളുകൾക്ക്. ഇപ്പോൾ ബാക്കിൽ ഇരുന്ന ആൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ കാണിച്ചല്ലോ. അപ്പോൾ ഇതിൽ നേരെ ഫ്രണ്ടിലത്തെ പെഡലിൽ നിന്ന് ബാക്കിലെ പെഡലിൻ്റെ വില്ലേക്കാണ് അതിൻ്റെ പവർ വരുന്നത്. അവിടുന്ന് പിന്നെ നേരെ ബാക്കിലെ ടയറിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് പിന്നെ ഈ ഒരു സൈക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇത് ടാൻഡം ഡബിൾ സൈക്കിൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ, സിദ്ധേ വരി വരി, ഇതിന് രണ്ട് മുതലാളി, ഇത് രണ്ട് മുതലാളിമാരുതല്ലേ, രണ്ട് മുതലാളിമാരുണ്ട് കേട്ടോ. ആ രണ്ട് മുതലാളിമാരാണ് ആ വരുന്നത് കണ്ടാ മനസ്സിലെ. അപ്പോൾ പിന്നെ അവരെ കുറിച്ച് കൂടി പറയണമല്ലോ. നമ്മളിപ്പോൾ സൈക്കിളിനെ മാത്രം കുറിച്ച് പറഞ്ഞാൽ പോരണ്ടേ, ഇതിൻ്റെ മുതലാളിമാരെയും കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം അവർ ഈ ഒരു എന്താ പറയുക, ടാൻഡം സൈക്കിൾ വെച്ചിട്ട് ഓൾ കേരള ട്രിപ്പിന് വരികയാണ്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സിദ്ധി ഹലോ, ഇത് സിദ്ധു, ഇത് അസ്ലു. ഈ സിദ്ധുവിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഞങ്ങൾ രണ്ടാളും ഒപ്പം പഠിച്ചത്, അതിനുള്ളൊരു ഭാഗ്യം അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോ പിന്നെ ആദ്യം തന്നെ ഈ സൈക്കിൾ കാണുമ്പോ ആർക്കും ചോദ്യം വരുന്ന ഒരു ചോദ്യം, ഇതിന് എത്ര റുപ്യായി, അങ്ങനെയാണ് അല്ലേ? എടാ ഇതെന്താ വില, ഇതെത്ര അല്ലേ? നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾക്ക് തോന്നണം, അതാ നിങ്ങൾ ഫേസ് ആയിട്ടുണ്ട്, ഫേസ് ചെയ്തൊരു ചോദ്യം ചിലപ്പോ അതന്നെ കേറും, സത്യത്തിൽ എത്ര റുപ്യല്ലോ, നമ്മളെ ആഗ്രഹങ്ങൾ നമ്മള് സഫലീകരിക്കുക. പണം പോട്ടെ, പവർ വരട്ടെ എന്നുള്ള, പിന്നെ സൈക്ലിംഗ് വാങ്ങിക്കൊണ്ട് നമുക്കൊരു നഷ്ടം സംഭവിക്കാനില്ല, പ്രത്യേകിച്ച് ഇപ്പത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് നമുക്ക് മെച്ചം മാത്രമേ ഉള്ളൂ. അപ്പോ ഇതൊരു നഷ്ടമായിട്ട്, എന്നാലും ഇതിന് അറൗണ്ട് എമൗണ്ട് എത്ര വന്നിട്ടുണ്ട്? ഒരു ഒന്നിന്റെ ഉള്ളിൽ വരും, ഒന്നിന്റെ 100,000 ഉള്ളിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇവര് ഇത് കണ്ടോ, ഇവിടെ 84 Wonders, ഇത് ഇവരുടെ യൂട്യൂബ് ചാനലാണ്. ഇവർ ഇതുപോലുള്ള കൊണ്ടോട്ടിനോടുള്ള സ്നേഹം, കൊണ്ടോട്ടി ആ യെസ് 84 84. ഓക്കെ, അപ്പോൾ ഇവർ ഇതുപോലെ പിന്നെ സൈക്കിളിലായിട്ടും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർ ഉപയോഗിക്കുന്ന ഒരു മീഡിയയാണ് 84 Wonders എന്ന് പറഞ്ഞിട്ട്. ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള മീഡിയകളുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കയറിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. ഇവര് പിന്നെ റൈഡ് വിത്ത് നാച്ചുർ അല്ലേ, റൈഡ് വിത്ത് നാച്ചുർ എന്നൊരു ക്യാപ്ഷനോട് കൂടി
കേരളം മൊത്തത്തിൽ കറങ്ങാൻ പോവാണ് ഈ എന്താ പറയാ ടാൻഡം സൈക്കിൾ ഇരട്ട സൈക്കിൾ അല്ലേ. പിന്നെ അതുപോലെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, അത് ഇന്നോടാണോ ഇന്ന ഉദ്ദേശമാണോ നിങ്ങൾക്ക് സംശയമുണ്ട്, ബേൺ ഫാറ്റ് നോട്ട് ഫ്യൂൽ ഉള്ള. അപ്പൊ എന്നെ പോലെ ഫാറ്റ് ഉള്ള ആളുകൾ ഉദ്ദേശിക്കേണ്ട അവര് ഇറക്കിയ ഒരു ക്യാപ്ഷനാണ് ബേൺ ഫാറ്റ് നോട്ട് ഫ്യൂൽ അല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷനും കൂടിയുണ്ട്, കാരണം അതെ ഹെൽത്ത് മണി വൈസ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് കാരണം എന്താന്ന് വെച്ചാല് നമുക്കറിയാം ഇന്നത്തെ ഒരു ലിറ്റർ പെട്രോളിന്റെ റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്കറിയാം, മാത്രമല്ല ദിനം പ്രതി അത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പുരോഗതിയുള്ള ഒരു സാധനമാണ് പെട്രോളിന്റെ വില. അതിങ്ങനെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സൈക്ലിംഗ് എന്ന് പറഞ്ഞാല് വളരെ എന്താ പറയാ നമ്മള് ഇവരെ പോലെ ഇവരെ മാതൃകയാക്കേണ്ട ഒരു സംഗതിയാണ്. ഒന്ന് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്, അതോടൊപ്പം നമ്മളുടെ സാമ്പത്തിക ലാഭം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു കമ്പനി, ഇപ്പോൾ നമ്മൾ രണ്ടാളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് കമ്പനിയിലൊക്കെ പോകാം, ആരോഗ്യപരമായിട്ട് നല്ലതാണ്, മെച്ചമാണ്, പെട്രോൾ അടിക്കണ്ട, നിങ്ങൾ ട്രിപ്പിനെ പറ്റി എന്താണ് നിങ്ങൾ നമ്മളെ വ്യൂവേഴ്സിനോട് ഒന്ന് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് സംഗതി എന്നുള്ളത്. നമ്മൾ ഈ സൈഡ് കയറി കണ്ടു നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 May ഇന്ന് 7th നാളെയാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ കൊണ്ടോട്ടി തുറക്കിൽ വെച്ചിട്ട് അനസ് എടത്തൊടിക, അതേപോലെ നമ്മുടെ SP ഷാവുൽ അമീർ സാർ, പിന്നെ നമ്മളെ ക്ലബ്ബ് യോഗ ടീം, നമ്മളെ നാട്ടിലെ 2-3 ക്ലബ്ബ്, ഇവരെല്ലാവരും കൂടെ ഫ്ലാഗ് ഓഫ് ചെയ്യും നാളെ. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ കാലിക്കറ്റൊക്കെ പോകണം, കോഴിക്കോട് പോയിട്ട് അവിടുന്ന് നമ്മൾ കാലിക്കറ്റ് നേരെ കാസർഗോഡേക്ക് ക്യാരി ചെയ്യാണ്, ട്രെയിനിൽ ക്യാരി ട്രെയിൻ പോയിട്ട് പിന്നെ അവിടുന്ന് കാസർഗോഡ് അതായത് ഏറ്റവും അറ്റത്ത് ഇനി അങ്ങേ പുറത്തേക്ക് കേരളം ഉണ്ടാവില്ല, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ ജില്ലകളും കയറി ഇറങ്ങി അവിടുത്തെ ഓരോ എന്താ പറയാ കാണേണ്ട മുക്കുമൂലകളൊക്കെ അരിച്ച് പെറുക്കി ഓരോ അരിമണികളും അല്ലെ. കേരളം കേരളമാണല്ലോ, ഓഫ് റോഡ് പോകാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോ പിന്നെ ഈ വീഡിയോ കാണുന്ന മറ്റു ജില്ല ജില്ലയിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക, ഈ വണ്ടി ഈ രണ്ട് മനുഷ്യന്മാർ നിങ്ങളെ ഇടയിൽ കൂടെ ഒക്കെ വരും കേട്ടോ. അപ്പോൾ വെള്ളവും ഭക്ഷണവും പിന്നെ എന്താ പറയുക എല്ലാ സപ്പോർട്ടുകളും കൊടുക്കണം, കാരണം നമ്മളുടെ ഇത്തരം യാത്രകൾക്കൊക്കെ വേണ്ടത് ആളുകളുടെ സപ്പോർട്ടാണ് അല്ലേ. നമ്മുടെ അടുത്ത് എന്തുണ്ടായിട്ടും കാര്യമില്ല, നാട്ടുകാരുടെ സപ്പോർട്ടും കൂടി വരുമ്പോഴാണ് ഇത്തരമുള്ള യാത്രകളൊക്കെ വിജയിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് മുഖങ്ങളതാ ഒന്ന് ഓർപ്പിച്ചോളൂ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ചിലപ്പോൾ ഇതുവരെ കാണാത്തതും കണ്ടത് എന്തായാലും കാണിക്കും, കാണാത്തത് എന്തായാലും നിങ്ങൾ കാണിക്കണം. അപ്പൊ ഇവര് ഞായറാഴ്ച ഈ 8th ഞായറാഴ്ച മെയ് മാസം 8th കൊണ്ടോട്ടിയിൽ നിന്ന് ഇവർ യാത്ര പുറപ്പെടുകയാണ്. അതോടൊപ്പം ഇവര് ഒരുപാട് മെസ്സേജുകൾ 2-3 മെസ്സേജ് ഇപ്പൊ ഞാൻ പറഞ്ഞു. ഇപ്പോ അതിൽ കൂടെ തന്നെ അവർ വെക്കുന്ന ഒരു സംഗതിയാണ് No drugs, അല്ലേ. Say no to drugs, yes to cycling. ഡ്രഗ്സ് അതായത് ലഹരി, ഇത്തരം ലഹരികളിലേക്ക് നമ്മൾ വരിക, മറ്റുള്ള കുടി വലി പോലുള്ള ലഹരി എന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള സൈക്ലിംഗ് പോലെ മനുഷ്യൻ്റെ ഹെൽത്തിന് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ലഹരിയിലേക്ക് വരിക എന്നുകൂടി ഈ യുവാക്കൾ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കണ്ടല്ലോ. അങ്ങനെ ഉണ്ടോ ചില ആള്, ഇപ്പൊ ഇവിടെ അടുത്ത് നമ്മള് പുകവലി നിരോധന ഒരു ബോർഡ് വെക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായിട്ട് വലിക്കുന്ന ഒരാളാണ് അത് വെച്ചത്. അപ്പൊ എന്നതുപോലെ ആവല്ലോ. അപ്പൊ ഓക്കെ, ഏതായാലും ലഹരി വിരുദ്ധമായ ഒരു മെസ്സേജ് കൂടി ഇവർ ഈ ഒരു സൈക്ലിംഗിൽ വരുന്നുണ്ട്. നമ്മൾ ഈ സൈക്കിൾ ഒന്ന് ഷൗട്ടി നോക്കിയാലോ അല്ലേ. അപ്പൊ നമ്മളിതാ ടാൻഡം സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അടിപൊളി ടെൻറ്റണേ. പകുതി എഫേർട്ട് മതി, പകുതി സിദ്ദീഖ് വഹിച്ചോളും. ഈ ഒരു ടാൻഡം സൈക്കിൾ വെച്ചിട്ടുള്ള എക്സ്പ്ലോറിങ് ഓൾ കേരള എക്സ്പ്ലോറിങ് എനിക്ക് തോന്നുന്നത് സിദ്ദീഖ് ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ, നിങ്ങൾ റെക്കോർഡാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇന്ത്യയിലെ നാളത്തെ വേൾഡ് ടൂറ് രണ്ട് ടീംസ് നമ്മൾ കണ്ടിട്ടുണ്ട്, വീഡിയോ കണ്ടതാണ്. യൂട്യൂബിലൊന്നും വേറെ ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ടൂറിങ് റൈസ് ആയിട്ട് ഒരു ടീം ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു റെക്കോർഡിലേക്ക് കൂടിയാണ് ഇവര് കാലെടുത്ത് വെക്കുന്നത്, അതായത് ടാൻഡം സൈക്കിൾ ഉപയോഗിച്ചിട്ടുള്ള ഫസ്റ്റ് ടൂറിങ് അല്ലേ.
പിന്നെ സാധാരണ നമ്മൾ സൈക്കിൾ കൺട്രോളിങ് എന്താ പറയുക ഹാൻഡിൽ ബാലൻസ് പഠിക്കലാണല്ലോ പ്രയാസം. പക്ഷേ ടാൻഡം സൈക്കിളിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു സംഗതി ഇതിൻ്റെ ബാക്കിൽ വെറുതെ ഇരിക്കലാണ് പണി. കാരണം എന്താ വെച്ചാൽ വണ്ടി വെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ബാക്കിൽ യാതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും. ആ സമയത്ത് വണ്ടിൻ്റെ ബാലൻസ് പോവും. അപ്പോൾ ടാൻഡം സൈക്കിളിൽ ബാക്കിൽ ഇരിക്കലാണ് ബുദ്ധി അല്ല പക്ഷേ ബുദ്ധി അല്ല റിസ്ക്. അതാണ് നമ്മൾ ബാലൻസിങ് പഠിക്കാറുള്ളത്. അപ്പോൾ ഞങ്ങളിതാ പോവാണ്. പോകുന്നതിൻ്റെ ഇടയിൽ പാടത്തേക്ക് പോകുന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് നമ്മൾ വളരെ ബാക്കിൽ ഫ്രീ ആയിട്ട് ഇരുന്ന് എയിം ആവാണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചവിട്ട് ആവുന്നതിൻ്റെ ഉള്ളൊരു റിസ്ക് ഉണ്ട്. ഏതായാലും ഞങ്ങളിതാ ടെൻ ഈ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ മൗണ്ടൈൻ കാറ്റഗറി പെട്ട സൈക്കിളാണ്. മൗണ്ടൈൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ടെറൈൻ കൂടി നമുക്കിപ്പോൾ ഓഫ് റോഡ് പോകണമെങ്കിൽ അതിലൂടെ പോവാം, സാൻഡിൽ കൂടെ പോകണമെങ്കിൽ അതിലൂടെ പോവാം, നേരിട്ടുള്ള റബ്ബറൈസ് റോഡ് കൂടെ പോകണം. ആ ഒരു സെറ്റപ്പിലുള്ള സൈക്ലിംഗ് ആണിത്. കാരണം ഇത് നമുക്ക് ടൂറിംഗ് പർപ്പസ് ആയതുകൊണ്ട് മൗണ്ടൈൻ കാറ്റഗറിയുള്ള ടയേഴ്സും കാര്യങ്ങളാണ്. ഇത് കണ്ടില്ല, കുറച്ച് കട്ടി ഉള്ള ടയറാവും. റൈസിങ്ങിനൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്നും കൂടിയും തിന്നായിട്ടുള്ള ടയറാവും. ഇതിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 3x8 ആണ്. ഷിമാനോൻ്റെ ഗിയർ സിസ്റ്റം തന്നെയാണ്. ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്ക് സിസ്റ്റം ഇതാണ്, ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അപ്പോഴേ ഉള്ളൂ ഇതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ വെയ്റ്റ്ലെസ് ആണ്, അലോയ് ബോഡിയാണ്, 19 kg. ആ 19 kg അങ്ങനെയാണ് കമ്പനി പറയുന്നത് വെയിറ്റ് വരുന്നത്. അപ്പോൾ അത്രക്കും സിമ്പിളാണ് ഇത് ക്യാരി ചെയ്യാനും നമുക്ക് കൊണ്ടുപോകാം. നമ്മളെ ലഗേജ് ഒക്കെ നമ്മുടെ യാത്രയും ലഗേജ് ഒക്കെ ഇവിടെ ഒരു ക്യാരിയർ ഉണ്ട്. അത് നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് അയച്ചതാണ്. കുറച്ച് പണി ഉണ്ടായി ഇവിടെ ഞാൻ ലഗേജ് വരാം ഈ ഭാഗങ്ങളിൽ. അതിൻ്റെ ക്യാരിയർ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സീറ്റ് ലോങ് യാത്രയ്ക്ക് നമ്മൾ ഇതിപ്പോൾ പുതിയ വാങ്ങിച്ചതാണ്, ജെല്ലി ടൈപ്പ് സീറ്റ്. ഇതേപോലെ ഇത് യൂസ് ചെയ്യുന്ന പോലെ ജെല്ലി ടൈപ്പ് ഇതുണ്ട്, ട്രൗസറുകൾ അല്ലേ, സോട്സ് ജെല്ലി ടൈപ്പ് സോട്സ്. ടൂറിങ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് യൂസർ ഫ്രണ്ട്ലി ആവണം. അതായത് പഞ്ചറാണെങ്കിലും എന്ത് പണി കിട്ടണമെങ്കിലും നമുക്കിത് ക്യാരി ചെയ്യാനും ഒക്കെ പറ്റണം. അപ്പോൾ ഇതിനെ ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ക്വിക്ക് റിലീസ് ചെയ്യാൻ പറ്റിയ ഒരു ടയറാണ്. അത് ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി. അതായത് ജസ്റ്റ് ഈ നോ ബൈക്ക നമുക്ക് ഊരിയെടുക്കാം. അതേപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് ഫിറ്റും ചെയ്യാൻ പറ്റും. അത്രയുള്ളൂ. ജസ്റ്റ് ഈ നോബ് തിരിച്ചിട്ട് ഇവിടെ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ പഞ്ചറും കാര്യങ്ങളും നമുക്കൊരു സീനല്ല. അപ്പോൾ പഞ്ചറായാലും പഴയ മാതിരി സ്പാനർ ഇട്ട് തിരിച്ച് മറ്റേ സൊലൂസൻ ഇട്ട് ഒട്ടിച്ചൊന്നും വേണ്ടല്ലേ. അപ്പോൾ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ ടയർ ഊരുന്ന വിധം ഇപ്പോൾ മുമ്പ് കാണിച്ചു തന്നല്ലോ, കണ്ടില്ല. ഇത് ശ്രദ്ധിച്ചില്ലടായി നമ്മുടെ പുതിയ ഹോണ്. വോയെ ഹോംസ് സ്പോൺസർ ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തുറക്കലുള്ള നമ്മളുടെ സുഹൃത്തുക്കൾ സിദ്ധുവും അസ്ലുവും ടാൻഡം സൈക്കിളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ഒരു കേരള എക്സ്പ്ലോർ ഈ ഒരു യാത്രയ്ക്ക് സകലം യൂട്യൂബ് ചാനലിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ ഈ ഒരു കേരള എക്സ്പ്ലോറിങ്ങിൽ ഒരുപാട് വെറൈറ്റി വീഡിയോകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഈ യാത്രയ്ക്കും സിദ്ധുവിനും അസ്ലുവിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. പേരെന്തേനു? ഫാറൂഖ്. ഫാറൂഖ് നമ്മളെ സപ്പോർട്ടറാണ്. ഇപ്പം നമുക്ക് വീഡിയോസ് എടുക്കാനും നമ്മളെ സൈക്ലിംഗ് മോർണിംഗ് റൈഡില്ലേ ഈ ചോദിക്കാറില്ലേ, അപ്പോൾ മോർണിംഗ് റൈഡിന് ഫാറൂഖ് ഫുൾ ടൈം ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളതേപോലത്തെ നമ്മളെ ഞങ്ങളെ രണ്ടുപേരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തുന്ന ഫാറൂഖ്. ഒരു മിനിറ്റ്, ഫാറൂഖ് ഒന്ന് അടുത്തേക്ക് നോക്കൂ. ഫാറൂഖ് നമ്മളെ കൂടെ കട്ട സപ്പോർട്ടാണ് നമ്മളെ വീഡിയോസ് എടുത്തരാനും. നമ്മളെ രണ്ടുപേരുടെ വീഡിയോസ് കൂടെ സൈക്ലിംഗിന് ഇതേപോലെ സൈക്ലിംഗ് ആയിട്ട് സ്വന്തമായിട്ട് ചാനൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതെ, ഞാൻ സ്വന്തമായിട്ടൊരു ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. ഫാറൂഖ് വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ ട്രാവലിംഗ് വ്ലോഗ്സ് ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ് എല്ലാം ചെയ്യാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റ് പല ആളുകളും കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒരു ഇതായിട്ട്, മലപ്പുറം ടു ലഡാക്ക് ബൈ ഹിച്ച് ഹൈക്കിംഗ് ആൻഡ് വാക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു. അതായിരുന്നു ഒരു ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാല്. അപ്പോ പിന്നെ നമ്മള് സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാനത് ചവിട്ടി നിങ്ങൾ കണ്ടു. നമ്മളൊരു എത്ര കിലോ ഉണ്ട് എന്നുള്ള പല വീഡിയോകളിലും ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി ഇതിലും കൂടി ഞാൻ റിവീൽ ചെയ്യണില്ല. അപ്പൊ ഏതായാലും അത്രയും കിലോ ഉള്ള എണ്ണ താങ്ങിയ ഈ സൈക്കിള് വളരെ സിമ്പിളായിട്ടോ, തീരെ വെയിറ്റ് ഇല്ല.
അങ്ങനെ തീരെ വെയിറ്റ് ഇല്ല പറഞ്ഞാല് തീരെ വെയിറ്റ് ഇല്ല, ഫെതർ പോലെയാണെന്നല്ല, വെയിറ്റ് ഉണ്ട്. പക്ഷെ നമ്മള് ഡബിൾ സൈക്കിൾ എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് പൊക്കാൻ പോകും, പിന്നെ എൻ്റെ ഒരു പവറും കൂടി ഉണ്ടാവും, അത് വേറെ വിഷയം. എന്തായാലും അത്ര ഓവർ വെയിറ്റ് ഉള്ള ഒരു സാധനമൊന്നുമല്ല. നമുക്കിപ്പോൾ വലിയ ട്രാഫിക്കിലൊക്കെ വന്ന് കുടുങ്ങുകയാണെങ്കിൽ അല്ലേ സിദ്ധിയെ, തോളിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ നടന്നു പോവാം, അതിനുള്ള ഒരു വെയിറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും എന്താ പറയുക, പ്രകൃതിക്കിണങ്ങിയ അല്ലെങ്കിൽ നമുക്ക് വാങ്ങാവുന്ന, ഇങ്ങനെ എക്സ്പ്ലോറിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ രണ്ട് ആളുകൾക്ക് ഒരുമിച്ച് വാങ്ങി നമ്മളുടെ സാമ്പത്തികവും എന്താ പറയുക ആരോഗ്യവും കാത്തു സൂക്ഷിക്കാൻ പറ്റിയൊക്കെ ഒരു സാധനമാണ് എന്ത് ഈ ഒരു ടാൻഡം സൈക്കിള് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടാൻഡം സൈക്കിളിനെ കുറിച്ചും നമ്മുടെ സുഹൃത്തുക്കൾ പോകുന്ന യാത്രയെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ്, ഈ ഒരു യാത്ര ഇവർക്കൊരു സപ്പോർട്ടും കൂടി ആവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെയും സപ്പോർട്ട് ചെയ്യുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ സകലം.